നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ്സിലെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആകെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തത് ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഒരു ട്രയങ്കിളിലെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത രണ്ടാമത് ട്രയങ്കിൾസ് വിത്ത് ആംഗിൾസ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി മൂന്നാമത് ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് അതായത് സൈൻ പിന്നെ കോസൈൻ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന നാലാമത്തെ കാര്യം ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് ഈ ഭാഗത്തു നിന്ന് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റിയും തേർട്ടി സിക്സ്റ്റി നയൻറ്റിയും ഉള്ള ട്രയങ്കിളിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് ആദ്യത്തെ കാര്യത്തിലോട്ട് കിടക്കാം ട്രയങ്കിൾസ് വിത്ത് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്നത് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സെറ്റ് സ്ക്വയർ അതിലെ ഒരു സെറ്റ് സ്ക്വയർ ഈ രീതിയിലാണ് രണ്ട് വശങ്ങൾ തുല്യം ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട് നോക്കുക ഇതിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വലാണ് ഇവിടെയുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രി രണ്ട് സൈഡുകൾ തുല്യമാകുമ്പോൾ സൈഡ് വൺ വൺ എന്ന് നമുക്കെടുക്കാം ഇവിടെ വണ്ണാണെങ്കിൽ അപ്പുറത്തും വണ്ണായിരിക്കും അപ്പം ഇതുകോറസ് അനുസരിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡ് റൂട്ട് ടു എന്ന് കിട്ടും കൂടാതെ ഇതിലുള്ള മറ്റ് രണ്ട് ആംഗിൾസ് തുല്യമായിരിക്കും അതായത് ഇതൊരു ഐസോസിലസ് ട്രാങ്കിൾ ആയി അപ്പോൾ ബേസ് ആംഗിൾസ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസും ഫോർട്ടി ഫൈവ് ഡിഗ്രി വീതമായിരിക്കും ഇപ്പോൾ ഈ ട്രാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിലെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ സൈഡുകൾ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും അതായത് ഇവിടെ സൈഡ് ഫോർ ആണെങ്കിൽ ഇത് ഫോർ ഇവിടെ ഫോർ റൂട്ട് ടു ആയിരിക്കും ഈ സൈഡ് ഫൈവ് ആണെങ്കിൽ ഇവിടെ ഫൈവ് ഇത് ഫൈവ് റൂട്ട് ടു ആയിരിക്കും ഇനി അടുത്ത സെറ്റ് സ്ക്വയർ നമുക്കൊന്ന് നോക്കാം ഈ രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിലെ ആംഗിൾസ് നോക്കുക ഇവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു ഈ സെറ്റ് സ്ക്വയറിന് അകത്തുള്ള ഈ ചെറിയ ട്രയാങ്കിൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ നയൻറ്റി ഡിഗ്രിയും ഈ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയുമാണ് കൂടാതെ മൂന്നാമത്തെ ആംഗിൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഏതൊരു ട്രയങ്കിളിനും ആംഗിൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഈ രീതിയിലായിരിക്കും വണ്ണീസ് ടു ൂട്ട് ത്രീസ് ടു അതായത് തേർട്ടിയുടെ ഓപ്പോസിറ്റ് വണ് ആണെങ്കിൽ നയൻറ്റീടെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നതിൻ്റെ ഡബിൾ ഇവിടെ വണ് ആയതുകൊണ്ട് ടു ഇവിടെ ടു ആണെങ്കിൽ ഇത് ആകും കൂടാതെ സിക്സ്റ്റീടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എന്ന് എഴുതിയിരിക്കുന്നു അതായത് തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഫോർ ആണെങ്കിൽ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ഫോർ റൂട്ട് ത്രീയും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഡബിൾ അതായത് എയ്റ്റ് ആയിരിക്കും അറിഞ്ഞിരിക്കുക തേർട്ടിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ കൂടെ ഒരു റൂട്ട് ത്രീ ഇട്ടാൽ മതിയാവും ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കാര്യം നോക്കുക ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി നോക്കുക ഒരു ഐസോസരസ് റൈറ്റ് ആങ്കിൾ ട്രയങ്കിൾ ആണിത് അതായത് രണ്ട് വശങ്ങൾ തുല്യം കൂടാതെ അതിലെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഇങ്ങനെ വരികയാണെങ്കിൽ ആ ട്രയങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ആയിരിക്കും അതായത് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് വൺ ഈ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റും വൺ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് വൺ റൂട്ട് ടു അല്ലെങ്കിൽ റൂട്ട് ടു ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയങ്കിൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ദെൻ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ഒരു എക്സാമ്പിൾ നോക്കുക ഇവിടെ ഒരു റൈറ്റ് ആങ്കിൾ ട്രയങ്കിൾ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് ടെൻ എന്ന് തന്നിരിക്കുന്നു ഇപ്പോൾ മിച്ചമുള്ള ആംഗിൾ ഇവിടെ ഫോർട്ടി ഫൈവ് ആയിരിക്കും കൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ടെൻ തന്നെയായിരിക്കും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടെൻ റൂട്ട് ടു ആയിരിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തേർട്ടി സിക്സ്റ്റി നയൻ്റി വരുന്ന ട്രയങ്കിൾ ഒരു ട്രയാങ്കിളിലെ ആങ്കിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഇങ്ങനെയാണെങ്കിൽ തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ എന്നെടുത്താൽ സിക്സ്റ്റീടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീയും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ദെൻ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എക്സാമ്പിൾ നോക്കുക തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ കൂടെ റൂട്ട് ത്രീ ഇടുന്നതാണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് അതായത് ഇവിടെ ടെൻ തന്നിരിക്കുന്നു അപ്പോൾ ഈ ആംഗിൾ സിക്സ്റ്റി ആയിരിക്കും സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ടെൻ റൂട്ട് ത്രീ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഡബിൾ ഇവിടെ ടെൻ ആണ് അപ്പോൾ ഡബിൾ ട്വൻ്റി ഈ രീതിയിൽ നമുക്ക് ട്രയങ്കിളിൻ്റെ റേഷ്യോ പറയാം അപ്പോൾ ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു ടു ആയിരിക്കും മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ട്രിഗ്നോമട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സൈൻ കോസ് എന്താണ് സൈൻ ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിളിൻ്റെ ഒരാംഗിൾ നമ്മൾ സെലക്ട് ചെയ്താൽ എൻ്റെ അല്ലാതെ ഒരാംഗിൾ അപ്പോൾ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണിത് ഇത് ആ ആംഗിളിൻ്റെ അഡ്ജസ്റ്റെൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് പറയും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോ അല്ലെങ്കിൽ കർണം ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളെ വെച്ച് ആറ് റേഷ്യോ എഴുതാം എന്നാൽ നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ആകെ മൂന്ന് കാര്യങ്ങളാണ് ശരിയിൽ പറഞ്ഞിരിക്കുന്നത് സൈനും കോസും മാത്രം പഠിക്കാനാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ടാൻ എന്താണ് സൈൻ എന്ന് പറയാം ഒരാംഗിൾ നമ്മൾ സെലക്ട് ചെയ്തു അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ ഹൈപ്പോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് സൈൻ അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ബൈ കർണം ഇതാണ് സൈൻ കോസ് എന്നാൽ അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ സമീപവശം ബൈ കർണം എന്നാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം ഇതാണ് ടാൻ നമുക്ക് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക സൈൻ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻ ന്യൂസ് എന്നാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ പഠിച്ചിരിക്കേണ്ടത് അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് ട്രിക്നോമെട്രി ഉപയോഗിച്ച് ഒരു മരത്തിൻ്റെയോ ഒരു ബിൽഡിങ്ങിൻ്റെയോ ഉയരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം ആംഗിൾ ഓഫ് എലവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ ഓഫ് എലവേഷൻ എന്നാൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ തല ഉയർത്തി മുകളിലേക്ക് നോക്കുന്നു ആ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട് ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ അതുപോലെ ഒരു ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെയോ ഉയരത്തിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഈ ആംഗിൾ താഴെയുള്ള ഇവിടുത്തെ ഈ ആംഗിളിന് ആണ് ഗ്രൗണ്ടിന് പാരലാണ് നോർമൽ ലൈൻ ഓഫ് വിഷൻ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗത്ത് നിന്ന് തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്ന ട്രയങ്കിളിൻ്റെ പ്രത്യേകതയും കൂടാതെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇൻ ട്രയങ്കിൾ എ ബി സി എ ബി സിക്വൽ ടു സിക്സ് സെൻറ്റിമീറ്റർ ഫൈൻഡ് ബി സി ആൻഡ് എ സി ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയങ്കിൾ എ ബി സി ചിത്രത്തിൽ രണ്ട് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വീതമാണ് കൂടാതെ മറ്റൊരാംഗിൾ നയൻറ്റി ഡിഗ്രിയുമാണ് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്കറിയാം വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു അതായത് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് സിക്സ് അപ്പോൾ അടുത്ത ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റും സിക്സ് ആയിരിക്കും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് സിക്സ് റൂട്ട് ടു ആയിരിക്കും നോക്കുക ബി സി ഈസ് ഈക്വൽ ടു സിക്സ് എ സി ഇസ് ഈക്വൽ ടു സിക്സ് റൂട്ട് ടു ഇതിൻ്റെ റീസൺ ആംഗിൾസ് ആർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ദർ ഫോർ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ഏരിയ എന്നത് ഹാഫ് ബി എച്ച് ആണ് ഇവിടെ ബേസ് സിക്സ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഹാഫ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ആണ് ഏരിയ നോക്കുക ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ടുവും സിക്സുമായി ക്യാൻസൽ ചെയ്തു ത്രീ ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം എ ബി സി ഡി ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട് ഇതിൻ്റെ ഏരിയ കാണാനാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഒരു പാരലോഗത്തിൻ്റെ ഏരിയ എന്നത് ഹൈറ്റ് ആണ് ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല അത് നമ്മൾ വരച്ചിട്ടുണ്ട് ഡി തൊട്ട് ഇ വരെ ഡോട്ടഡ് ലൈനായിട്ട് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് എ ഇ ഡി ഈ ട്രയാങ്കിളിൽ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം പക്ഷേ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട് നമുക്കറിയാം ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി വരികയാണെങ്കിൽ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണ് അതായത് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് വണ്ണാണെങ്കിൽ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് വൺ റൂട്ട് ടു അതായത് റൂട്ട് ടു കൊണ്ട് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണിത് അപ്പോൾ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കാണണമെങ്കിൽ റൂട്ട് ടു കളഞ്ഞെഴുതണം അതായത് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഫോർ അപ്പോൾ ഫോർ ബൈ റൂട്ട് ടു ആണ് ഡി ഇ നോക്കുക എ ഇസ് ഈക്വൽ ടു ഫോർ ബൈ റൂട്ട് ടു ഡി ഇ ഇസ് ഈക്വൽ ടു ഫോർ ബൈ റൂട്ട് ടു എ ഇയും ഡി ഇയും ഫോർ ബൈ റൂട്ട് ടു വീതം കാരണം ഇതിലെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി അപ്പോൾ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണ് പാരലോഗ്രത്തിൻ്റെ ഏരിയ എന്നത് ബേസ് ഇൻറ്റു ആണ് അപ്പോൾ ബേസ് ഇവിടെ എയ്റ്റ് ആയതുകൊണ്ട് എയ്റ്റ് ഇൻറ്റു ഹൈറ്റ് ടു റൂട്ട് ടു അപ്പോൾ എയ്റ്റ് ഇൻറ്റു ടു റൂട്ട് ടു സിക്സ്റ്റീൻ റൂട്ട് ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഒന്നാമത്തെ ചോദ്യത്തിൽ പി ക്യു ആർ എസ് ഒരു പാരലോഗ്രാം കൊടുത്തിരിക്കുന്നു ആദ്യം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരൽ സൈഡ്സ് അഥവാ എസ് ടി എന്ന നീളം കണ്ടുപിടിക്കണം കൂടാതെ ഏരിയ ഓഫ് പാരലോഗ്രവും കാണാൻ ചോദിച്ചിരിക്കുന്നു ഈ ട്രയങ്കിളിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ പി ടി എസ് ഇതിലെ ആംഗിൾസ് നോക്കുക ഒരെണ്ണം സിക്സ്റ്റി ഒരെണ്ണം നയൻറ്റി അപ്പോൾ മിച്ചമുള്ളത് തേർട്ടി ഡിഗ്രി ആയിരിക്കും ഈ ട്രാങ്കിൾ പി ടി എസ് ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി സൈഡ് ആർ ഇൻ ദോൺ ടു അതായത് തേർട്ടീഡ് ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ നയൻറ്റീഡ് ഓപ്പോസിറ്റ് 2. ഇവിടെ നയൻറ്റീഡ് ഓപ്പോസിറ്റ് എയ്റ്റ് ആണ് അപ്പോൾ തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഫോർ ആയിരിക്കും കൂടാതെ സിക്സ്റ്റീഡ് ഓപ്പോസിറ്റ് ഫോർ റൂട്ട് ത്രീയും ആയിരിക്കും നോക്കുക ഈ സൈഡ് ഫോറും ഇവിടെ ഫോർ റൂട്ട് ത്രീയും ആയിരിക്കും പി ടി ഇസ് ഈക്വൽ ടു ഫോർ എസ് ടി ഇസ് ഈക്വൽ ടു ഫോർ റൂട്ട് ത്രീ റീസൺ ഇതാണ് ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീ ഇസ് ടു ഏരിയ എന്നത് ബി ഇൻ എച്ച് ആണ് അപ്പോൾ ടെൻ ഇൻറ്റു ഫോർ റൂട്ട് ത്രീ ആൻസർ ഫോർട്ടി റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ നാലാമത്തെ ചോദ്യം എ മാൻ സ്റ്റാൻഡിങ് ടെൻ മീറ്റർ എവേ ഫ്രം ദുട്ട് ഓഫ് എ ട്രീ സീസ് ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻ എലവേഷൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഹിസ് ഹൈറ്റ് ഈസ് വൺ പോയിൻറ്റ് സെവൻ മീറ്റർ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പത്ത് മീറ്റർ അകലെയായി നിൽക്കുന്നു അയാൾ അവിടെ നിന്നുകൊണ്ട് മരത്തിൻ്റെ മുകൾ ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കാണുന്നു എങ്കിൽ മരത്തിൻ്റെ ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അയാളുടെ ഹൈറ്റ് വൺ പോയിൻ്റ് സെവൻ മീറ്റർ ആണ് എന്ന് തന്നിരിക്കുന്നു ഫിഗർ വരയ്ക്കേണ്ടത് ഈ രീതിയിലാണ് ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു അവിടുന്ന് മരത്തിൻ്റെ ഉയരം ഇവിടെ മാൻ്റെ ഹൈറ്റ് ഉണ്ട് എ ബി അയാൾ നോക്കുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് മരത്തിൻ്റെ മുകൾ ഭാഗം ഇവിടെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി നിൽക്കുന്ന ഡിസ്റ്റൻസ് പത്ത് മീറ്റർ ഇനി ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുക ഇവിടെ മരത്തിന്റെ ഉയരം എന്നത് ഇ സി ആണ് നോക്കുക ഇ മുതൽ സി വരെയാണ് മരത്തിൻ്റെ ഉയരം വൺ പോയിൻ്റ് സെവൻ മീറ്റർ ആണ് അയാളുടെ ഉയരം അപ്പോൾ മരത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കിട്ടി വൺ പോയിൻറ്റ് സെവൻ മീറ്റർ ഇനി ഇ ഡിയും കൂടെ കണ്ടുപിടിക്കണം ഇവിടെ എ ഡി ഇ എന്ന ട്രാങ്കിളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഇ ആംഗിളും ഫോർട്ടി ഫൈവ് ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ ട്രാങ്കിളിൻ്റെ റേഷ്യോ നമുക്ക് വൺ ഈസ്റ്റ് ടു വൺ ഈസ് ടു റൂ ടു എന്ന് പറയാം ഇവിടെ പത്ത് ആയതുകൊണ്ട് ഈ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റും പത്ത് തന്നെ ആയിരിക്കും അപ്പോൾ എ ഡിക്ക് തുല്യമാണ് ഈ തൊട്ട് ഡി വരെയുള്ള നീളം ഇപ്പോൾ മരത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കിട്ടി ഇ മുതൽ ഡി വരെ മിച്ചമുള്ളത് വൺ പോയിൻറ് സെവൻ ആണ് ആകെ നീളം ഇലവൻ പോയിൻറ്റ് സെവൻ മീറ്റർ നോക്കുക ഇൻട്രാങ്കിൾ എ ഡി ഇ ആംഗിൾസ് ആർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ദർ ഫോർ ഇ ഡി ഈസ് ഈക്വൽ ടു എ ഡി അത് പത്ത് മീറ്ററിന് തുല്യമാണ് ഇ സി ആണ് മരത്തിൻ്റെ ഉയരം അത് ഇ ഡി പ്ലസ് ഡി സി ആണ് ടെൻ പ്ലസ് വൺ പോയിൻറ്റ് സെവൻ ആൻസർ ഇലവൻ പോയിൻറ്റ് സെവൻ മീറ്റർ അതായത് ഹൈറ്റ് ഓഫ് ദി ട്രീ ഇലവൻ പോയിൻറ്റ് സെവൻ മീറ്റർ ഇന്ന് നമ്മൾ ചെയ്തത് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം Thank you.